Hi friends, assalamu alaikum. Welcome back to another episode of Alia's Kitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ഫിഷ് അൽഫാം റെസിപ്പിയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഫിഷ് റെഡ് സ്നാപ്പർ ആണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോസസ്സ് വന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചെമ്പല്ലീനെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. നമ്മൾ എടുത്തിരിക്കുന്ന റെഡ് സ്നാപ്പർ വന്നിട്ട് 1.5 kg ഉണ്ട്, അല്ല 2.5 kg ഉണ്ട്. അങ്ങനെ രണ്ടും കൂടെ ചേർത്തിട്ട് 5 kg ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള മാറിനേഷൻ മസാലയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു 5 tbsp കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1.5 tbsp ടേമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 tbsp മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം ഒരുപാട് ഇട്ടാൽ കഴിക്കും. പിന്നെ 2.5 tbsp അല്ല ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ആവശ്യത്തിലധികം കറിവേപ്പില ഇങ്ങോട്ട് ചേർത്തിട്ട് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഞങ്ങളിവിടെ ചോപ്പ് ചെയ്താണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്കിടാം. അങ്ങനെ നമ്മൾ 2 വലിയ നീരുള്ള നാരങ്ങ എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ അൽഫാമിൽ കേർഡ് ചേർക്കുമല്ലോ. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്തിട്ട് ലെമൺ ആണ് ചേർക്കുന്നത്. എന്നിട്ടിലേക്ക് ചതച്ച, അതായത് നമ്മളിത് മിക്സിയിലിട്ട് ചതച്ച ഇഞ്ചിയാണ്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫിഷ് നല്ല രീതിയിൽ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഗ്രില്ലർ എടുത്തിട്ട് നമ്മൾ ഫിഷ് അതിൽ വെച്ചിട്ട് അൽഫാം ഗ്രില്ലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളതിനെ ലോക്കിട്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചാർക്കോള് അവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഫിഷിനെ അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. ഒരെണ്ണം നമ്മൾ അൽഫാം ചെയ്യുന്ന ഗ്രില്ലിലും പിന്നെ ഒരെണ്ണം നമ്മൾ തണ്ടൂർ ചെയ്യത്തില്ല, അതിലെയാണ് വെച്ചിരിക്കുന്നത്. ഫിഷ് ഇപ്പം 80-85% ഓളം ഇപ്പം ആയിട്ടുണ്ട്. നമുക്കൊരു 20% ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് അൽഫാം റെഡിയാവും. പിന്നെ നമുക്ക് പ്ലേറ്റിംഗ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ഫിഷ് 100% ഓളം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഇത് ഇനി എടുക്കാനാണ് കുറച്ച് പാട് വരുന്നത്. അപ്പം നിങ്ങൾ ഒറ്റയടിക്ക് ഇത് വലിച്ചെടുക്കരുത്. അപ്പോൾ പകുതി ഈ ഒരു ഗ്രില്ലിനകത്തും പകുതി പ്ലേറ്റിനകത്തും ആയിപ്പോവും. അപ്പം നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ളൊരു
പിച്ചാത്തി വല്ലതും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഈ ഫിഷിനെ എടുക്കാനായിട്ട്. A few moments later. ഇപ്പം നമ്മുടെ ഫിഷ് അൽഫാമയുടെ പ്ലേറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വാപ്പി നിൽക്കുന്ന കടയിൽ നോമ്പ് തുറക്കി അവിടെ സെറ്റ് ചെയ്തതായിരുന്നു. ഉമ്മയാണ് മാരിനേഷൻ ചെയ്ത് കൊടുത്തത്, എന്നിട്ട് അവിടെ പോയിട്ടാണ് ഗ്രില്ല് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കണം കൂടെ അനേബിൾ ചെയ്താലേ ഞങ്ങൾ അയക്കുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.